ലിനോസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ ചക്കക്കുരു കൊണ്ട് എങ്ങനെ കറി തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി ചക്കക്കുരു തോല് കളഞ്ഞെടുക്കണം. ഇനി ഇത് നീളത്തിൽ നടുക മുറിച്ചെടുക്കണം. ഈ ചക്കക്കുരുവെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കി നടുക മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയിട്ട് സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി ഈ കറിക്ക് വേണ്ടി തേങ്ങ വറുത്തെടുക്കണം. അതിനുവേണ്ടി 2 വറ്റൽമുളക് നടുക മുറിച്ചെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉണക്കമല്ലി എടുക്കണം. ഇനി ഗ്യാസ് ഓണാക്കി ഇതൊന്ന് വറുത്തെടുക്കണം. ഇത് പകുതി വറവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പിടി തേങ്ങ ചിരവേത് ചേർക്കാം. 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം. 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. 3-4 ചെറിയുള്ളി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം തേങ്ങ വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഈ കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു കുക്കർ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ചത് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി മുറിച്ചത് ചേർക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതാക്കി മുറിച്ചത് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഉള്ളി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. 1 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർക്കാം. ഇതെല്ലാം കൂടി വീണ്ടും നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചക്കക്കുരു ചേർത്ത് വീണ്ടും നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വച്ചിരിക്കുന്ന തേങ്ങ അരച്ച് ചേർക്കണം. അതിനുവേണ്ടി തേങ്ങ 1 മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. മല്ലിമുളകും വറുത്തതുകൊണ്ട് ആദ്യം വെള്ളം ഒഴിക്കാതെ പൊടിച്ചെടുക്കണം. എന്നിട്ട് വേണം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ. ഇപ്പോൾ തേങ്ങ നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇതിനി വഴറ്റി വച്ചിരിക്കുന്ന ചക്കക്കുരുവിലേക്ക് ചേർക്കാം. അതേ ജാറിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇതിനി നല്ലതുപോലെ തിളച്ചതിന് ശേഷം മൂടി വെച്ച് 1 വിസിലടിക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇതിനി ലോ ഫ്ലെയിമിലാക്കി 10 മിനിറ്റ് കൂടി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതിലെ എയറെല്ലാം പോയി മൂടി തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ചക്കക്കുരുവെല്ലാം വെന്തിട്ടുണ്ട്. ഇതൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് കറി റെഡിയാക്കാം. ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള ഈ ഒരു കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായും ഇങ്ങനെ ചെയ്തു നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.